ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ ഉമാ മഹേശ്വര പൂജയിൽ പൂജാരിയാണെങ്കിൽ കാർത്തികിനോട് പറയുന്നുണ്ട്, മീനാക്ഷിയുടെ സീമന്ത രേഖയിൽ സിന്ദൂരം ചാർത്തണം, നല്ല പ്രാർത്ഥനയോടെ വേണം ചാർത്താനെന്നൊക്കെ പറയുന്നു. അതിനുശേഷം കാർത്തിക് ആണെങ്കിൽ സീമന്ത രേഖയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു. ശേഷം കാണിക്കുന്നത് മീനാക്ഷി എന്തോ മുകളിൽ കയറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് താഴേക്ക് വരുന്നു. മീനാക്ഷിയാണെങ്കിൽ കാർത്തിക് വന്ന് പിടിക്കുന്നുണ്ട്. കുറച്ചു നേരം മീനാക്ഷിയെ തന്നെ നോക്കി കാർത്തിക് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് നന്ദിനിയാണ്. നന്ദിനിയാണെങ്കിൽ ആഹാരവുമായിട്ട് ജയറാമിന്റെ റൂമിലേക്ക് ചെല്ലുന്നു. ജയറാം ഉറങ്ങിയിരിക്കുന്നത് കൊണ്ട് ജയറാമിന്റെ അടുത്ത് തന്നെ ഫുഡ് വെച്ചിട്ട് തിരിച്ചു വരികയാണ്. നന്ദിനി തിരിച്ചു വീട്ടിലേക്ക് വരുന്നത് രാജലക്ഷ്മി അമ്മ കാണുന്നുണ്ട്. ആ സമയത്ത് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്, മോൾക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ. ശേഷം കാണിക്കുന്നത് പൂജാരിയാണെങ്കിൽ കാർത്തികിനോടും മീനാക്ഷിയോടും പറയുന്നുണ്ട്, നിങ്ങളുടെ നാളത്തെ പൂജയ്ക്കുള്ള തേനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് കാട്ടിൽ നിന്ന് ശേഖരിക്കണമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് കാർത്തികും മീനാക്ഷിയും ആണെങ്കിൽ കാട്ടിൽ പോയിട്ട് തേൻ വാങ്ങുകയാണ്. ആ സമയത്ത് ഇവരെ ഫോളോ ചെയ്ത് സാവിത്രിയും ചെല്ലുന്നുണ്ടായിരുന്നു. സാവിത്രി ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളാണെങ്കിൽ എനിക്കെപ്പോഴും പണി തരുന്നതാണ്, അതുകൊണ്ട് ഇവൾക്കൊരു പണി കൊടുക്കണമെന്ന് കരുതിയിട്ട് അവിടെയുള്ള തേനിച്ച കൂട്ടിലേക്ക് സാവിത്രി കല്ലെറിയുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയാണ്. വൈശാഖിനെ സ്വാമിനാഥൻ മുതലാളി വിളിച്ചിട്ട് പറയുന്നുണ്ട്, വീട് വരെ വരണം, മൈഥിലി മോളെയും കൂട്ടണമെന്നൊക്കെ പറയുന്നു. വൈശാഖ് വരാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. വൈശാഖ് മൈഥിലിയോട് പോയിട്ട് കാര്യം പറയുന്നുണ്ട്. മൈഥിലി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, നീ വേണമെങ്കിൽ പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം അതിനെ ചൊല്ലി രണ്ടുപേരും തർക്കമാകുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക് യു.